സർക്കാർ ഇന്നലെ കോടതി പറഞ്ഞത് രൂക്ഷമായ ധനപ്രതിസന്ധിയിലൂടെ സംസാരം കടന്നുപോകുന്നുവെന്ന്. അതുകൊണ്ട് ഗവൺമെന്റ് ഗ്യാരണ്ടി പോലും കൊടുക്കാൻ പറ്റുന്നില്ല. ഗവൺമെന്റ് ഗ്യാരണ്ടി സർക്കാർ ബാധ്യതകളാണ്. ഹൈക്കോടതി പോലും രൂക്ഷമായി ഇവരെ വിമർശിച്ചു. എന്നിട്ട് അതെല്ലാം മറച്ചു വെച്ച് ഞാൻ ഈ യോഗത്തിൽ സംസാരിച്ചതുപോലെ ദാരിദ്ര്യമാണ്, 5 പൈസയില്ല. പക്ഷേ ദാരിദ്ര്യം മറയ്ക്കാൻ വേണ്ടി പുറപ്പുറത്ത് 10 കോടകം ഉണക്കാനിട്ടിരിക്കുന്നത് പോലെയാണ് ഈ കേരളീയം നടത്തുന്നത്. യഥാർത്ഥം എന്താ കേരളീയത്തിന്റെ ലക്ഷ്യം? മുഖ്യമന്ത്രി പറഞ്ഞത് കേരളത്തിന് പുറത്തുള്ള പ്രധാനപ്പെട്ട ആളുകൾ തിരുവനന്തപുരത്ത് വന്ന് ഇതിൽ പങ്കെടുത്ത് തിരിച്ചുപോയി കേരളത്തിനെ പറ്റി പുകഴ്ത്തി പറയുമെന്ന. ഇവര് മുഖ്യമന്ത്രി പറയാണ്. അത് അവസാനം വരുമ്പോ 10.75 കോടിയാവും ഈ പദ്ധതിക്ക്. അപ്പോ 1 പൈസ ഉച്ചയൂണിന് ഭക്ഷണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പണമില്ലാത്ത സർക്കാരാണ് ഈ ആർഭാടം കാണിക്കുന്നത്. ഇത് ധൂർത്താണ്. ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് ഞങ്ങൾ ഓരോ വകുപ്പിലും പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വസ്തുതാപരമായ തെറ്റുണ്ടെങ്കിൽ സംസ്ഥാനത്തിന്റെ യഥാർത്ഥമായ ധനപ്രതിസന്ധി വിവരിക്കുന്ന ഒരു ദേവളപത്രം ഇറക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറുണ്ടോ എന്ന് കേരളത്തിലെ പ്രതിപക്ഷം സർക്കാരിനെ വെല്ലുവിളിക്കുന്നു. കേരളം ഇതുവരെ കാണാത്ത, ഈ സംസ്ഥാനം കാണാത്ത ഏറ്റവും ഭയാനകമായ രൂക്ഷമായ ധനപ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നുപോകുന്നത്. ഞങ്ങളിപ്പോ ഒരു പ്രതിഷേധം കഴിഞ്ഞല്ലേയല്ലോ. ഞങ്ങള് ഈ അഴിമതിക്കെതിരായി, കെടുകാര്യസ്ഥതയ്ക്കെതിരായി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് വളഞ്ഞുകൊണ്ട് 10,000 പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സമരം. ഇപ്പൊ അടുത്ത മാസം 140 നിയോജക മണ്ഡലങ്ങളിൽ വിചാരണ സദസ്സുകൾ സംഘടിപ്പിച്ച് ഈ സർക്കാരിനെ ജനങ്ങളുടെ കോടതിയിൽ വിചാരണ ചെയ്യുന്ന വലിയ സമരപരിപാടി വരികയാണ്. വലിയ തോന്നി.